റഷ്യയെ ഭയപ്പെടുത്തി യുദ്ധം സമാനതകളില്ലാതെ ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് നീങ്ങുകയാണ്. അമേരിക്ക റഷ്യയുടെ ബഹിരാകാശ നിലയം തകർക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. യുദ്ധം ഇത്തരത്തിൽ ബഹിരാകാശത്തേക്ക് നീങ്ങുമ്പോൾ റഷ്യ നടുങ്ങി വിറയ്ക്കുകയാണ്. റഷ്യ തന്നെ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളാണ് അമേരിക്ക ഏർപ്പെടുത്തിയ ഈ ഉപരോധം തങ്ങളുടെ ബഹിരാകാശ നിലയങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്നത്. ബഹിരാകാശ നിലയങ്ങൾ തകരാൻ ഇടയുണ്ട്. അത് ഭൂമിയിൽ എവിടെ വേണമെങ്കിലും വീഴാം. വൻ മുന്നറിയിപ്പാണ് റഷ്യ നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് അമേരിക്ക ഈ ഉപരോധം പിൻവലിക്കണം. ഇത് വ്യക്തമാക്കുന്നത് യുദ്ധം സമാനതകളില്ലാത്ത ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബഹിരാകാശത്തെ നിലയങ്ങൾ നിശ്ചലമാക്കുകയും തകർക്കുകയും ചെയ്യുന്ന രീതിയിൽ ഭൂമിയിൽ നിന്നുള്ള വമ്പൻ ടെക്നോളജി അമേരിക്ക ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നാസയുടെ വലിയ വിജയമാണിതെന്നാണ്. യുദ്ധം ബഹിരാകാശത്തേക്ക് എത്തുമ്പോൾ റഷ്യ നടുങ്ങി വിറയ്ക്കുകയാണ്. അമേരിക്കൻ ഉപരോധം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ റഷ്യയുടെ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടാക്കുമെന്നാണ് റഷ്യൻ ബഹിരാകാശ ഏജൻസി റോസ്കോസ്മോസ് മേധാവി ഡയറക്ടർ ജനറൽ ദിമിത്രി റോഗോസ് പറയുന്നത്. കാനഡ, ജപ്പാൻ, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ തുടങ്ങി നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടുന്ന ISS പദ്ധതിയിൽ മുഖ്യ പങ്കാളിയാണ് റഷ്യയും അമേരിക്കയും. റഷ്യയുടെയും അമേരിക്കയുടെയും ബഹിരാകാശ ഏജൻസികൾ ചേർന്നാണ് നിലയത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. ഈ നിലയത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഇതിലൊന്ന് റഷ്യയും മറ്റൊന്ന് അമേരിക്കയുമാണ് നിയന്ത്രിക്കുന്നത്. ഇതിൽ ബഹിരാകാശത്തിന്റെ ഭ്രമണപഥം നിയന്ത്രിക്കുന്ന ഭാഗമാണ് റഷ്യ കൈകാര്യം ചെയ്യുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധം ഈ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമെന്നും നിലയം താഴെ വീഴുമെന്നുമാണ് റഷ്യൻ ബഹിരാകാശ ഏജൻസി ഇപ്പോൾ പറയുന്നത്. റഷ്യയെ തടഞ്ഞാൽ 500 ടണ്ണോളം ഭാരമുള്ള നിലയം അമേരിക്കയിലോ യൂറോപ്പിലോ പതിക്കും. ഒരുപക്ഷെ ഇന്ത്യയിലോ ചൈനയിലോ വീഴാനും സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള റഷ്യൻ സഹകരണം വിലക്കിയാലുണ്ടാകുന്ന പ്രത്യാഘാതം ഓർമ്മിപ്പിച്ച് റഷ്യൻ ബഹിരാകാശ ഏജൻസി തലവൻ ഇതിനു മുമ്പും രംഗത്തെത്തിയിരുന്നു. ഉപരോധങ്ങൾ അടിയന്തരമായി പിൻവലിച്ചില്ലെങ്കിൽ ബഹിരാകാശ കേന്ദ്രത്തിലേക്കുള്ള സ്പേസ് ക്രാഫ്റ്റ് സേവനങ്ങൾ തടസ്സപ്പെടുത്തുമെന്നാണ് റോസ്കോസ്മോസ് മേധാവി പറയുന്നത്. ബഹിരാകാശത്തെ കൂട്ടിയിടി ഒഴിവാക്കാൻ വർഷം തോറും 11 തവണയെങ്കിലും ബഹിരാകാശ നിലയത്തിന്റെ ഭ്രമണപഥം കൃത്യമാക്കേണ്ടി വരാറുണ്ട്. ഉപരോധം ഇതേ രീതിയിൽ തുടർന്നാൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിടുകയും ചെയ്യും. 500 ടൺ ഭാരമുള്ള ബഹിരാകാശ നിലയം ഭൂമിയിലേക്കോ കടലിലേക്കോ പതിക്കുകയും ചെയ്യുമെന്നാണ് റോസ്കോസ്മോസ് ട്വിറ്ററിലൂടെ വ്യക്തമാക്കുന്നത്. ബഹിരാകാശ നിലയം പതിച്ചേക്കാവുന്ന പ്രദേശങ്ങളെക്കുറിച്ചും ഇദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശം 17 ദിവസം പിന്നിടുമ്പോഴും അത് ശക്തമായി തന്നെ തുടരുകയാണ്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ഉൾപ്പെടെ ഇപ്പോഴും വെടിയൊച്ചകൾക്ക് ശമനമില്ല. റഷ്യയുടെ യുദ്ധക്കൊതിക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഇപ്പോൾ ബലം കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം. റഷ്യയുടെ മേൽ കടുത്ത ഉപരോധം അടിച്ചേൽപ്പിച്ചാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകരാഷ്ട്രങ്ങൾ അവരെ വരിഞ്ഞു മുറുക്കാൻ ഇപ്പോൾ ശ്രമം നടത്തുന്നത്. US യൂറോപ്യൻ യൂണിയനും മറ്റും G7 രാജ്യങ്ങളെല്ലാം വെള്ളിയാഴ്ച തന്നെ റഷ്യക്കെതിരായ സാമ്പത്തിക ഉപരോധം ശക്തമാക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതോടെ വരാനിരിക്കുന്ന പ്രതിസന്ധി മുന്നിൽ കണ്ട് പുതിയ അടവുമായി റഷ്യ രംഗത്തെത്തുകയും ചെയ്തു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വീഴാൻ സാധ്യതയുണ്ടെന്നാണ് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ് മേധാവി തലവൻ ഇന്ന് ഭീഷണി മുഴക്കിയത്. ഈ ഉപരോധം ശക്തിപ്പെടുത്തിയാൽ ബഹിരാകാശ നിലയത്തിനുള്ള പിന്തുണ റഷ്യ പിൻവലിക്കാമെന്നാണ് ഭീഷണിയും. അതോടെ നിലയം താഴെ വീഴുന്ന സ്ഥിതിയും ഉണ്ടാകും. റഷ്യയുടെയും അമേരിക്കയുടെയും ബഹിരാകാശ ഏജൻസികൾ ചേർന്നാണ് നിലയത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.